കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗുണ്ടാ വിളയാട്ടം ഇന്ന് നമ്മുടെ നാട്ടിൽ അതിക്രമിച്ചു വരികയാണ്. പണം നൽകിയാൽ എന്തും ചെയ്യാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുണ്ട്. സുരക്ഷിതമായ റോഡിലോ വീട്ടിലോ പോലും കഴിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട്. എറണാകുളം പറവൂരുള്ള ഒരു വീടിലേക്ക് അതിക്രമിച്ചു കയറിയ ഗുണ്ടാസംഘം യുവാവിനെ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ചിറ്റാറ്റിക്കര പട്ടണം കവലയിൽ ശങ്കരായത്ത് വീട്ടിൽ പരേതനായ സജീവൻ്റെ മകൻ സന്ദീപിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. നമ്മുടെ നിയമത്തിലും നിയമ നടത്തിപ്പുകാരിലും യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ലാത്തതുകൊണ്ടാണ് ദിനം പ്രതി ഇത്തരം ആക്രമണങ്ങൾ കൂടിക്കൂടി വരുന്നത്. വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിക്കാനോ നടു റോഡിൽ ജനങ്ങൾ നോക്കി നിൽക്കെ ഒരാളെ വെട്ടിക്കൊല്ലാനോ ഇന്ന് ഇവർക്ക് മടിയില്ല. പണം കിട്ടിയാൽ ആർക്കു വേണ്ടി വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഇവർ കൊല്ലാക്കൊല കൊല്ലും. പറവൂരുള്ള വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ഗുണ്ടാസംഘം യുവാവിനെ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് വെറും 24 വയസ്സ് മാത്രമാണ് പ്രായം. തിങ്കളാഴ്ച വൈകിട്ട് 3:30 സംഭവം. ആയുധങ്ങളുമായി എത്തിയ സംഘം വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും സന്ദീപിൻ്റെ കയ്യിലും തുടയിലും പുറത്തും വെട്ടി. വെട്ടേറ്റ യുവാവിനെ സ്ഥലത്തെത്തിയ പോലീസിൻ്റെ സഹായത്തോടെയാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും ആയത്. പിന്നീട് യുവാവിനെ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നമ്മുടെ സർക്കാരോ നിയമപാലകരോ ഇത്തരക്കാർക്കെതിരെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഇത്തരക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നത്. നിയമപാലകരും ഇവിടെ നടപ്പിലാക്കുന്നത് ഗുണ്ടായിസം തന്നെയാണെന്നിരിക്കെ എവിടെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സ്വത്തിനും സുരക്ഷ ലഭിക്കുക? ഗുണ്ടകളുടെ ആക്രമണങ്ങളിൽ പൊലിയുന്നത് ഒട്ടനവധി ജീവനുകളാണ്. ഇനിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നേക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.